നിങ്ങളുടെ മുമ്പിൽ ഒരു ഇഞ്ചിയും നാരങ്ങയും ഉപയോഗിച്ചിട്ടുള്ള ഒരു പാനീയമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ അനുഭവപ്പെടുന്ന ഈ സിറ്റുവേഷനിൽ ഇത് ഏറ്റവും വളരെ പ്രയോജനപ്രദമാണ്. കാരണം ഇഞ്ചി എന്ന് പറയുന്നത് അതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ത്രോട്ടിൽ വരുന്ന ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഇമ്മ്യൂണിറ്റി പവറിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നാരങ്ങയിലും ഐറ്റമിൻ ധാരാളം ഉള്ളതുകൊണ്ട് അതിനും ഇതുപോലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനായിട്ട് സാധിക്കും. ഞാൻ ഏതായാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങൾ മുമ്പ് ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാം ഇഞ്ചിയാണ്. ഇഞ്ചി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കുക. അതിന് മുഴുവനും ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഞാൻ 100 ഗ്രാം കൽക്കണ്ടവും കൂടെ ചേർത്തു. ഇത് രണ്ടും കൂടെ ഒരു മിക്സിയുടെ ജാറിനകത്ത് നല്ലതാണ് അരച്ച് അതിൻ്റെ കുഴമ്പ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അതിനകത്തായിട്ട് നമുക്ക് കൽക്കണ്ടവും കൂടെ ചേർക്കണം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്താണ് ഈ മിശ്രിതം അരച്ചെടുക്കുന്നത്. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കരിപ്പെട്ട് ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ലാട്ടോ, കരിപ്പെട്ട് വേണമെന്നുണ്ടെങ്കിൽ മറിച്ച് ചേർത്താൽ മതി. ഞാൻ അതും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയ്ക്കകത്ത് ഇത് നല്ലവണ്ണം ഈ അരിച്ചെടുക്കുക. നമ്മുടെ ആ ഇഞ്ചി അരച്ചതിൻ്റെ പിച്ചറ് നമുക്ക് വേണ്ട, നമുക്ക് ആ ലിക്വിഡ് മാത്രം മതി. നല്ലവണ്ണം അരിച്ച് എടുക്കുക. എന്നിട്ട് നമുക്ക് അരച്ചതിന് ശേഷം കുറച്ച് വെള്ളം, 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് വേണം ഇത് നീട്ടിയെടുക്കണം. മൊത്തം എടുക്കുമ്പോൾ കുറച്ച് കുറുകിയിരിക്കും, അതുകൊണ്ട് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലവണ്ണം നീട്ടിയെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ നാരങ്ങയുടെ കാര്യം, നാരങ്ങ ധാരാളം വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുവാനായിട്ട് നാരങ്ങയും കഴിവുണ്ട്. അതുകൂടാതെ നമുക്ക് തൊണ്ടയുള്ള ഇൻഫെക്ഷനെ പ്രതിരോധിക്കുവാനും ഈ നാരങ്ങയ്ക്ക് കഴിവുണ്ട്. അതുപോലെ നമ്മൾ കൽക്കണ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കഫിനെ നമുക്ക് അത് മാറ്റുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളും നമുക്ക് ശരീരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കാൻ കഴിവുള്ളതാണ്. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ച് നോക്കുക. ഇപ്പോൾ കണ്ട് ഞാൻ വെള്ളമെല്ലാം ചേർത്തതിന് ശേഷം ഞാൻ 1 നാരങ്ങ മുഴുവനായി അതിനകത്ത് ചേർക്കുന്നുണ്ട്. വെള്ളം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നീട്ടി കേട്ടോ. അതിനകത്തേക്ക് നാരങ്ങ ഞാൻ നല്ലവണ്ണം പിഴിഞ്ഞ് 2 നാരങ്ങ ഞാൻ പിഴിഞ്ഞ് നല്ലവണ്ണം ചേർക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം 1 സ്പൂൺ ഉപയോഗിച്ച് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ നാരങ്ങയുടെ കുരുവൊക്കെ ധാരാളം കാണുന്നത് നമുക്കത് വേണ്ട, നമുക്ക് എടുത്ത് കളയണം. എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് അത് ഉപയോഗിക്കാൻ എടുക്കാവുള്ളൂ. എടുത്ത് എടുത്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് നേരം നമുക്ക് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് മതി, അത് കൂടെ എടുക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പകർന്ന് മാറ്റി വയ്ക്കാം. ഇത് എന്നോട് ഇത് പറഞ്ഞ വ്യക്തികൾ അവർ നല്ലവണ്ണം കുറുക്കി നല്ല കുഴമ്പ് പോയാണ് എടുത്ത്. നമുക്ക് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്കിങ്ങനെ ലിക്വിഡായിട്ട് തന്നെ മതി. നല്ലവണ്ണം തിളച്ചിരിക്കുക, കണ്ടേ നല്ലവണ്ണം തിളച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിൽ നമുക്ക് പകർന്ന് മാറ്റി വെക്കാം. ഇത് തണുത്തതിന് ശേഷം വേറൊരു ബോട്ടിലാക്കി എടുത്ത് വെച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചാണ് ഉപയോഗിക്കേണ്ടത്. വെളിയിൽ അത് വെക്കേണ്ട കാര്യമില്ല. ഫ്രിഡ്ജ് വെച്ചിട്ട് നമ്മളിത് കഴിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് വെളിയിൽ എടുത്ത് വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കണം. ഇത് ഒരു ദിവസം 2 നേരം 1 ടീസ്പൂൺ എന്ന അളവിൽ ഉപയോഗിക്കുക, നല്ല റിസൾട്ട് കിട്ടും. ഇത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് എന്നോട് ഇത് ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞു. ഞാനും ഇത് ഉണ്ടാക്കി നോക്കി, നല്ല റിസൾട്ട് കിട്ടിയതാണ്. ഇത് പോസിറ്റീവായി നെഗറ്റീവായിട്ടുണ്ട് ഇത് കഴിച്ചതിന് ശേഷം. ഏതായാലും നിങ്ങളിത് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ ലൈക്ക് ചെയ്യുക. ഒക്കെ ഞാൻ പിന്നെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.